നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ 3 സംഭവ ബഹുലമായിട്ടാണ് തുടങ്ങിയത് വ്യത്യസ്ത മേഖലകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ചുറ്റുപാടിൽ നിന്നും വന്നവരെ ഒരുമിച്ച് ഒരു വീട്ടിൽ 100 ദിവസം താമസിക്കാൻ വിടുന്നു എന്നതാണ് ബിഗ് ബോസിനെ വ്യത്യസ്തമാക്കുന്നത് ഇന്ത്യയിൽ ഒട്ടുമിക്ക ഭാഷയിലും ബിഗ് ബോസ് റിയാലിറ്റി ഷോ ഉണ്ട് അതിന്റെ മലയാളം പതിപ്പാണ് ബിഗ് ബോസ് മലയാളം और कूट मे पुम लोकवे याद बंधवे कुछ ना और वीटी औरमी जीविका अवदूँ दिवस ओर टास्क नल्को नीक क्याम प्रेक्षक अदान बिग बॉस बिग बॉस सीसण त्री प्रमुख व्यक्ति पुदमुखी सीसण त्री पुदमुख तार साय विष्णु इन तीड़े स्वप्न मनस तुरक तारं वीकली टास्क भाग साय तीडे संसा साय विष्णु ऐटों वाली स्वप्न स्वंत वीडियो जन इन वे सर उ दिवसमिल तीडे मनसल संगल्पते पाय विष्णु पर ഇങ്ങോട്ട് വരുന്നതിന് തൊട്ടു മുൻപ് വരെ തലയണക്കടിയിൽ കത്തിയും വാതിലിന് പിന്നിൽ ഗ്യാസ് കുറ്റിയും വെച്ചാണ് കിടന്നുറങ്ങിയത് വീട്ടിൽ അമ്മയും അനിയത്തിയും ഉണ്ട് വീടിനു പുറത്ത് ഷെഡ് പോലെ ഒരു ചെറിയ ബാത്റൂമാണ് അമ്മയും അനിയത്തിയും കുളിക്കുന്നതിന് തൊട്ടു മുൻപ് ചുറ്റിനും പോയി നോക്കാറുണ്ട് വീടുണ്ടെങ്കിലും പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല ഇന്നത്തെ കാലത്തുള്ള വീടുകളെ പോലെ സൗകര്യമൊന്നുമില്ലെന്നും സായി പറയുന്നു തനിക്കിവിടെ കിട്ടുന്ന സുഖസൗകര്യങ്ങളൊന്നും അവിടെയില്ല വീട്ടിൽ ടിവി ഇല്ല അതിനാൽ തന്നെ ഇതൊന്നും അമ്മയും അച്ഛനും കാണുന്നുണ്ടാകില്ല അനിയത്തി കാണുമായിരിക്കും അനിയത്തി ഫുൾ എ പ്ലസ് വാങ്ങിയപ്പോൾ ഫോൺ വാങ്ങി കൊടുത്തിരുന്നു അതിലൂടെ കാണുമായിരിക്കും തന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് വലിയൊരു ബംഗ്ലാവ് വെക്കണം എന്നത് പുത്തൻ ചിറ എന്നാണ് വീടിന്റെ പേര് എല്ലാവരും കളിയാക്കി പുത്തൻ ചിറ പാലസ് എന്നാണ് വിളിക്കുന്നതെന്നും സായ് ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു ഇല്ലായ്മകളാണ് ഞങ്ങളുടെ സന്തോഷം ടിവി ഇല്ലാത്തതുകൊണ്ട് വീട്ടുകാരുമായി ചേർന്ന് കൂടുതൽ സംസാരിക്കാറുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ഒന്നിച്ച് ചേർന്നാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെയും അടുക്കളയുടെ അടുത്ത് നിന്ന് മാറാത്തത് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് താൻ ഒരു സിനിമാ നടനാവുക എന്നത് അത് താൻ ആകുമെന്നും വലിയ വീട് വെക്കുമെന്നും സായി പറയുന്നു തങ്ങളെല്ലാവരും വീടിന്റെ പാലുകാച്ചലിന് വരുമെന്ന് മറ്റുള്ള മത്സരാർത്ഥികളും പറയുന്നു കെട്ടിലും മറ്റിലും മാറ്റങ്ങളോടെയാണ് കൂടുതൽ മത്സരാർത്ഥികളുമായാണ് ഇത്തവണ ബിഗ് ബോസ് എത്തിയിരിക്കുന്നത് ബിഗ് ബോസ് മലയാളത്തിന്റെ രണ്ടാം സീസൺ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഫിനാലെ നടക്കാതെ അവസാനിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ സീസണിൽ ഡോക്ടർ രജിത് കുമാർ ആയിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഏറെ തരംഗം തീർത്ത മത്സരാർത്ഥി എന്നാൽ മറ്റൊരു മത്സരാർത്ഥിയുടെ കണ്ണിൽ മുളക് തേച്ച വിവാദവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ രജിത് കുമാറിനെ ഷോയിൽ നിന്നും പുറത്തു പോവേണ്ടി വരികയും അത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു ബിഗ് ബോസിന്റെ ആദ്യ സീസണും മലയാളം ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ ഏറെ ജനപ്രീതി നേടിയിരുന്നു നടനും അവതാരകനുമായ സാബുമോനാണ് ബിഗ് ബോസ് ടൈറ്റിൽ സ്വന്തമാക്കിയത് പേളി മാണിയും മോഡലും നടനുമായ ഷിയാസ് കരീമാണ് റണ്ണർഅപ്പ് പുരസ്കാരങ്ങൾ നേടിയത് ബിഗ് ബോസ് ഹൗസിലെ പേളി ശ്രീനിഷ് അരവിന്ദ് പ്രണയവും തുടർന്നുള്ള ഇരുവരുടെ വിവാഹവുമെല്ലാം ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത